ഈ ഒരു സ്പ്രേയർ ആണ് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇലകൊഴിച്ചൽ തടയാനും അങ്ങനെ ഇലയിൽ നിന്ന് നല്ല രീതിയിൽ വളം അബ്സോർബ് ചെയ്യാനും ഒത്തിരി ശിഖരങ്ങളും ഒക്കെ പൊട്ടി വളരാനായിട്ട് ഇത് സഹായിക്കും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ കറിവേപ്പിൻ്റെ സംശയങ്ങൾ. ഒത്തിരി സംശയങ്ങളാണുള്ളത്, കാരണം കറിവേപ്പ് നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല കൊഴിച്ചൽ, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ പല വീഡിയോയും എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇന്ന് നല്ലൊരു വളത്തെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം. ഇല കൊഴിച്ചലൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല ഒത്തിരി ശിഖരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വളമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചെറിയൊരു സമ്മാനം കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ അതിനകത്ത് എന്താണ് ഉൾപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിനെ കുറിച്ച്, കറിവേപ്പിൻ്റെ വളങ്ങൾ നമ്മൾ പലത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ് എല്ലാ വളങ്ങളും, ഒരുമാതിരിപ്പെട്ട എല്ലാ വളങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ അതിന് ഭയങ്കര സ്മെല്ലുണ്ടാകുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വളം എന്ന് പറയുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് മണമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, മാസത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി. അത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവാണ്, അതായത് നമ്മളൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനും പറ്റും. അപ്പം നമ്മുടെ കറിവേപ്പ് പോലുള്ള എല്ലാ പച്ചക്കറികൾക്കും എല്ലാ ഇലച്ചെടികൾക്കും എല്ലാം നല്ലതാണ് ഈ വളം. അപ്പോൾ നമുക്ക് ആ വളം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പ് ഞാൻ പല പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കറിവേപ്പിന് ഞാൻ ഈ വളം ഉപയോഗിക്കുകയും അത് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ മഴയാണെങ്കിൽ പോലും നമുക്ക് ഈ വളം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെടിയുടെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലയിലുമാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വേരിലൂടെ നല്ല രീതിയിൽ ഈ വളം വലിച്ചെടുക്കാനും, അതുപോലെ ഇലകളിൽ കൊടുക്കുമ്പോൾ ഇലയിലുള്ള പ്രശ്നങ്ങൾ, കീടങ്ങളെല്ലാം ഒരുമാതിരി പോകാനും, അതുപോലെ തന്നെ ഇലകൊഴിച്ചൽ തടയാനും, അങ്ങനെ ഇലയിൽ നിന്ന് നല്ല രീതിയിൽ വളം അബ്സോർബ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ വളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോമിയോ മരുന്നിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് മനക്കൽ അഗ്രോ ഫാർമയുടെ ഈ കൃഷികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോമിയോ മെഡിസിനാണ്. അപ്പോൾ ഈ ഹോമിയോ മെഡിസിൻ 20 എണ്ണം 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ 50 എണ്ണം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു 4 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ 4 ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 80 ഗുളിക, ഏകദേശം ഒരു കണക്കനുസരിച്ച് നമ്മളൊരു 80 ഗുളിക എടുത്ത് നമ്മളത് ഈ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഗുളികയെല്ലാം അലിഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഇതിപ്പോൾ ഇത് ചെടി ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് മണവോ ഒന്നുമില്ല, നമ്മുടെ ചെടിയുടെ വേരിൻ്റെ അടുത്ത്, അതായത് വേരിലായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നന്നായിട്ട് വേരൊക്കെ നനയത്തക്ക രീതിയിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലയിലൂടെ ഈ വളങ്ങൾ അബ്സോർബ് ചെയ്ത് ചെടി നല്ല രീതിയിൽ വളരും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പോട് കൂടി ഒത്തിരി ശിഖരങ്ങളും ഒക്കെ പൊട്ടി വളരാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ 50 ഗുളിക 1 ലിറ്റർ വെള്ളം. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്പ്രേയറിൽ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 100 ഗുളികയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഏകദേശ കണക്കിന് നമ്മൾ 100 ഗുളിക എടുത്ത് നമുക്ക് ഇതിൽ ലയിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ 100 എണ്ണോളം നമുക്ക് ഇതിനകത്തിട്ട് ഇത് അലിയിച്ചതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇലകളിൽ സ്പ്രേ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഒരു സ്പ്രേയറിലൂടെ നമുക്ക് ഇത് മുകളിലും ഒക്കെ നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഓൺലൈൻ ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. വാട്സപ്പ് ലിങ്കിലൂടെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലും ഈ മരുന്ന് വാങ്ങിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ സംഗതി കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കാനായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ സ്പ്രേയറിൽ നമുക്ക് ഈ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ദൂരത്ത് ഇപ്പോൾ ദൂരത്തോട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. ഉണ്ടോ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത് സമ്മാനം ഇതാണ്. ഈ ഒരു സ്പ്രേയറാണ് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇത് ഞാൻ രണ്ട് സ്പ്രേയർ ആണുള്ളത്. ഒന്ന് യൂട്യൂബിലുള്ളവർക്കും ഒന്ന് ഫേസ്ബുക്കിലുള്ള വ്യൂവേഴ്സിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ള കൂട്ടർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും അതിനകത്തൊരു കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത്രയും മാത്രം മതി, ഞാൻ അതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതാകും. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഇത് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇത് മൂന്നും ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ ആ ആൾക്കേ തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഓരോരുത്തർക്കായിട്ട് ഓരോ സ്പ്രെയർ കൊടുക്കുന്നതാണ്. കാരണം ഒത്തിരി ആൾക്കാർ എന്നോട് ഇതുപോലെ സ്പ്രെയർ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ സ്പ്രെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗപ്പെടുന്നതാണ്. നമുക്ക് ചെടിയുടെ ഇലയുടെ അടിയിലും മുകൾവശത്തും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മരുന്നാണെങ്കിലും നമുക്ക് ഇത് ചെടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങളത് വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ചെടി കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു രണ്ട് ലിറ്ററിൽ ഒരു ഒന്നര ലിറ്ററെങ്കിലും നമ്മൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ മുഴുവൻ നനച്ചു, നമ്മുടെ ചെടി ചുവട്ടിലൊക്കെ നമ്മളായി. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ നിങ്ങൾ ഈ മനക്കൽ അഗ്രോ ഫാർമയുടെ ഈ മെഡിസിൻ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഈ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം എങ്ങനെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മറ്റുള്ളവർക്കൊന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ഒരു കറിവേപ്പാണ് കേട്ടോ. ഇത് ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മിക്ക് കറിവേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണെന്ന് തന്നെ പറയാം. മമ്മി ഇത് എവിടെ കണ്ടാലും പറിച്ചു വെക്കും. അപ്പോൾ ഈ കുറച്ച് നാളായുള്ളൂ അങ്ങനെയുള്ള അതൊക്കെ ഒഴിവായിട്ട്. അപ്പോൾ മമ്മി ഇത് ആദ്യ സമയത്ത് മമ്മി കുറേ നാൾക്ക് മുമ്പ് വെച്ചിരുന്ന നന്നായിട്ട് പിടിപ്പിച്ച ഒന്നാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് അടിച്ചു കൊടുക്കാം.